ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും മെഷർമെൻ്റ് കപ്പൊന്നുമില്ലാതെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കുറഞ്ഞ ചെലവിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കുന്നതിന് മെഷർമെൻറ്റിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സ്പൂൺ, ഒരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മൈദ അരിച്ചെടുക്കാം. ഞാൻ 1/4 ഗ്ലാസ് മൈദ ആണ് എടുത്തിരിക്കുന്നത്. മൈദ സ്പൂണുകൊണ്ട് കോരിയിടണം, അല്ലാതെ മൊത്തത്തിൽ അങ്ങനെ കോരിയെടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതരിച്ചത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. പഞ്ചസാര നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3 മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 1 സ്പീഡിൽ 1 മിനിറ്റും 2 സ്പീഡിൽ 2 മിനിറ്റും അടിച്ചെടുക്കണം. 3 മിനിറ്റാണ് അടിച്ചെടുക്കേണ്ടത്. 1 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം. ഓയിൽ ചേർക്കുന്നത് വലിയ സ്പൂണിൽ 3 സ്പൂൺ ഓയിലാണ് കേട്ടത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി. ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ മിക്സൊക്കെ കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ അരിച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 3 പ്രാവശ്യം ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ അതിൽ വലിയ സ്പൂൺ അളവിൽ 3 സ്പൂണ് പാലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മൈദ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ആദ്യം കുറച്ച് മൈദ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ആക്കി എടുക്കണം. കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതുപോലത്തെ വിസ്ക് കയ്യിലില്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ച് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ കട്ട് ചെയ്ത് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ഒഴിച്ച് മിക്സാക്കിയാൽ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടും. കേക്ക് മിക്സാക്കുന്ന സമയത്ത് ഞാനൊരു പഴയ പാത്രം ഗ്യാസ് മേൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ സോസ് പാൻ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഈ സോസ് പാനിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് ഈ സോസ് പാൻ ഇറക്കിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹോളം അടച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേക്ക് കുക്കാക്കേണ്ടത്. ഒരു 25 മിനിറ്റ് ആയി നമ്മുടെ കേക്ക് കുക്കായി നോക്കാം. കുക്കായി ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കണം. എൻ്റെ കേക്ക് ഒരു 25 മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബും ഐസ് വാട്ടറും ഒഴിച്ച് കൊടുത്ത് അതിലൊരു ബൗൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിവോയുടെ വിപ്പിംഗ് ക്രീം 1 ഗ്ലാസ്സാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം സമയം ബീറ്റ് ചെയ്യണം.
അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് വിസ്ക്കും ബീറ്റ് ചെയ്യേണ്ട ബൗള് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ബീറ്റായി വരുന്നുണ്ട്. നിർത്താതെ ഇതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറേശ്ശെ ബീറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. എൻ്റെ ക്രീം അത്യാവശ്യം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇവിടെ മെല്ലോടെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിൻ്റെ കോമ്പൗണ്ട് ചെറുത് വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താൽ മതി. നമുക്കിത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വരെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ചൂടോടെ കൂടെ തന്നെ ഉണ്ടോ ഞാൻ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പൈപ്പിംഗ് ബാഗിന് പകരം ഞാൻ ഇതുപോലത്തെ ഒരു വെളിച്ചെണ്ണയുടെ കവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡെക്കറേഷനായി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പാൽ പാക്കറ്റും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു കേക്ക് ബോർഡ് ഉണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഡയറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്യാം. കുറച്ച് ക്രീം എടുത്ത് തേച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരം 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഷുഗർ സിറപ്പ്. ഇത് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ എല്ലോട്ടും സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ ഒരു കത്തി ഉപയോഗിച്ചാണ് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. മൊത്തത്തിലായിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുത്ത് കത്തികൊണ്ട് ഇതുപോലെ തന്നെ സ്പ്രെഡാക്കി കൊടുക്കണം. ഞാൻ സ്പാച്ചിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ കത്തികൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നത്. ഇനി സൈഡൊക്കെ നമുക്ക് ഫിനിഷാക്കി കിട്ടാൻ വേണ്ടി പഴയ ATM കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഇതുപോലെ ലെവൽ ചെയ്തെടുക്കണം. സൈഡിലൊക്കെ അത്യാവശ്യം ക്രീം തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ.
നിങ്ങൾക്ക് ടൂൾസ് ഒന്നും ഇല്ല അത് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി എടുക്കാം ഇപ്പോ ഞാൻ കാർഡ് ഉപയോഗിച്ച് മൊത്തത്തിൽ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഈ നേരത്തെ മാറ്റി വെച്ച കവർ ഉണ്ടല്ലോ അത് ഡെക്കറേഷന് വേണ്ടി അതിലേക്ക് ക്രീം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്തു കൊടുക്കാം ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സൈഡിലും വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.